ട്രഡീഷനെ എതിർത്തല്ല, ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ സ്വപ്നങ്ങൾ കീഴടക്കിയത്. KMT Silks for the bold and beautiful. കൊറോണ ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ മാതൃകയായി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 52 നമ്പർ റേഷൻ ഷോപ്പ്. അരിയും ഗോതമ്പുമെല്ലാം ആളുകൾക്ക് നൽകാൻ പുത്തൻ വിദ്യയൊരുക്കിയിരിക്കുകയാണ് ഇവിടെ. വെള്ളിനേഴിക്കാർ ഏപ്രിൽ ആദ്യ ദിനം സൗജന്യ റേഷൻ വാങ്ങാൻ ARD 52 നമ്പർ റേഷൻ കടയിൽ എത്തിയപ്പോൾ ആദ്യം ഒന്ന് അമ്പരന്നു. മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത ഒന്ന് റേഷൻ കടയ്ക്ക് മുൻപിൽ. സംഭവം മറ്റൊന്നുമല്ല, വൈറസ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾക്ക് അരിയും ഗോതമ്പുമെല്ലാം നിശ്ചിത അകലം പാലിച്ച് നൽകാനുള്ള മരത്തിൽ തീർത്ത ഒരു നൂതന സംവിധാനമാണ്. കുമിഴ് മരത്തിൽ തീർത്ത നൂതന സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ ഈ റേഷൻ കടയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് അരിയും ഗോതമ്പുമെല്ലാം നൽകുന്നത്. ഇതുവഴി നൽകുന്നതിലൂടെ സർക്കാർ നിർദ്ദേശിക്കുന്ന കൃത്യമായ അകലം പാലിക്കാനും ഇവിടുത്തുകാർക്ക് കഴിയുന്നുണ്ട്. കൊറോണ പ്രശ്നം കാരണമാണ് ഈ സ്ഥാനത്തിൽ അരി ഇട്ട് കൊടുക്കണം. ആൾക്കാർ നല്ല വിട്ടു നിൽക്കണം. ഒരു മീറ്റർ എങ്ങനെയും ചുരുങ്ങി ഇത് വിട്ടു നിൽക്കണം. ആൾക്കാർ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. വായ കെട്ടണം, കയ്യും കാലും കയ്യെ സോപ്പിട്ട് കഴുകണം. ഈ കൊറോണ സമയത്ത് അരി തൂക്കി ഇട്ട് കൊടുക്കാൻ സൗകര്യത്തിന് നമ്മുടെ കോതാവിലെ കഥകളിക്കോപ്പ് നിർമ്മിക്കുന്ന ഉണ്ണിയും മോഹിനം കുട്ടിയും കൂടി സംഭാവനയായി തന്നതാണ് ഈ സാധനം. കഥകളിക്കോപ്പ് നിർമ്മാണ വിദഗ്ധരായ കോതാവിൽ ഉണ്ണികൃഷ്ണൻ, ഗോവിന്ദൻകുട്ടി സഹോദരങ്ങളാണ് 1.5 മീറ്റർ നീളമുള്ള ഈ സാങ്കേതിക വിദ്യ ഉണ്ടാക്കി നൽകിയിരിക്കുന്നത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഈ റേഷൻ കട പ്രവർത്തിക്കുന്നത്. മുകളിൽ അരിയോ ഗോതമ്പോ പോലുള്ള ധാന്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഓവൽ ഷേപ്പിലുള്ള മരത്തിലൂടെ ഊർന്ന് താഴെ ഉപഭോക്താവ് പിടിച്ചു നിൽക്കുന്ന സഞ്ചിയിലെത്തുന്ന വിദ്യയാണിത്. സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് ഉപഭോക്താക്കൾ ക്യൂ നിൽക്കുന്നതും അവർക്കുള്ള സാധനങ്ങൾ നൽകുന്നതുമെല്ലാം. ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ എല്ലാ കടകളിലും ഉപയോഗപ്പെടുത്തുന്നത് ഈ കൊറോണ കാലത്ത് നല്ല ഒരു മുൻകരുതലാകും. ആരോഗ്യമാണ് പ്രാധാന്യം. ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.